ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ എൻ സി ആർ ടി സെക്കൻഡ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന പോർഷനെ പറ്റിയിട്ടാണ്. ഇതിന് മുന്നത്തെ പോർഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. സോ ആദ്യമാണ് ഈ ചാനൽ കാണുന്ന എങ്കിൽ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അത് നമുക്ക് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. സാധാരണ നമ്മൾ എക്സാമ്പിൾ നോക്കിയതിന് ശേഷമാണ് ഡെഫിനിഷൻസിലേക്ക് കടക്കുന്നത്, ബട്ട് ഇന്ന് നമുക്ക് ഡെഫിനിഷൻ നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, സോ ഫംഗ്ഷൻസ്, എ റിലേഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് എവ്രി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. എന്താ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണത്. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നെയാണ്. ഫംഗ്ഷൻസ് ആകണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? എ റിലേഷൻ എഫ് ഫ്രം എ ടു ബി. എഫ് എന്ന് പറയുന്ന ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് എങ്കിൽ അത് ഒരു ഫംഗ്ഷനായി മാറണമെങ്കിൽ ഈ സെറ്റ് ടു ബി എ ഫംഗ്ഷൻ എപ്പോഴാണ്? ഇഫ് എവ്രി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. കണ്ടോ, വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം. അതായത് എഫ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണെന്നിരിക്കട്ടെ, എ നിന്ന് ബിയിലേക്ക് അതൊരു ഫംഗ്ഷൻ ആകുന്ന എപ്പോഴാണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സിലും ബിയിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഒറ്റ ഇമേജ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഇനി ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഫ്രം എ ടു ബി. ഈ രീതിയിലാണ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്കി, എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഡോട്ട്സ് ഇട്ട് ഇതിന്റെ മീനിങ് എഫ് ഫ്രം എന്ന നമ്മൾ വായിക്കുന്ന എഫ് ഫ്രം എ ടു ബി. കണ്ടോ, എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. സോ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ എഫ് ഫ്രം എ ടു ബി എന്ന് വായിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഫംഗ്ഷന്റെ ഒരു ഡെഫിനിഷൻ. ഇനി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പരിചയപ്പെടാം. കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫംഗ്ഷൻസ് ആണോ, എങ്ങനെയാണ് അത് ഫംഗ്ഷനായി മാറുന്നത് എന്നൊക്കെ നോക്കാം. അപ്പൊ നോക്കിയാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന മൂന്ന് എലമെന്റ്സുകളാണ് എ ബി സി. ബി എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന മൂന്ന് എലമെന്റ്സുകളാണ് വൺ ടു ത്രീ. ക്ലിയർ ആണല്ലോ, ഇത്രയും വളരെ ക്ലിയർ ആണ്. ഈ ഒരു കേസിൽ എയിൽ നിന്ന് ആരോ വണ്ണിലേക്കാണ് പോയിരിക്കുന്നത് അല്ലെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എയുടെ ഇമേജ് ആണ് വണ്ണ് എന്ന്. ഓക്കെ, ഇനി എന്താണ് ഇമേജ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇപ്പൊ ഇനി ഒന്ന് നോക്കിയാം. ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആണ് എങ്കിൽ, ഓക്കെ, എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, അങ്ങനെയാണ് എങ്കിൽ ഉറപ്പായിട്ടും എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ എവിടെ ഉള്ളതായിരിക്കും? ആ എഫിലുള്ളതായിരിക്കും. കാരണം ഓർഡേർഡ് പെയേഴ്സുകളാണല്ലോ ഫംഗ്ഷന്റെ അകത്തുള്ളത്. കാരണം എന്താ, റിലേഷൻസിന്റെ അകത്തും ഓർഡേർഡ് പെയേഴ്സ് ആണുള്ളത്. ഫംഗ്ഷൻസ് എന്ത് തന്നെയാ? റിലേഷൻസ് തന്നെയാ. സോ അതുകൊണ്ട് തന്നെ ഓർഡേർഡ് പെയർ എ ബി എവിടെ ഉള്ളതായിരിക്കും? ആ ഒരു ഫംഗ്ഷന്റെ അകത്ത് ഉള്ളതായിരിക്കും. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന്. എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് ദെൻ നമുക്ക് ഈ ബിയിനെ എയുടെ ഇമേജ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എ ബിയുടെ പ്രീ ഇമേജ് ആണെന്ന് പറയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമേജും പ്രീ ഇമേജും. സോ ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും ബി എന്ന് പറയുന്നത് എയുടെ ഇമേജ് ആണ്, എ എന്ന് പറയുന്നത് ബിയുടെ പ്രീ ഇമേജ് ആണ്. അണ്ടർ ദ ഫംഗ്ഷൻ എഫ്, എഫ് എന്ന ഫംഗ്ഷന്റെ കീഴില് എയുടെ ഇമേജ് ആണ് ബി എന്നും ബിയുടെ പ്രീ ഇമേജ് ആണ് എ എന്നും. സോ ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ എന്ത് പറയാം? എയുടെ ഇമേജ് ആണ് വണ്, ബിയുടെ ഇമേജ് ആണ് ടു, സിയുടെ ഇമേജ് ആണ് ത്രീ ആണല്ലോ. അതുപോലെ തിരിച്ചൊന്ന് പറഞ്ഞേ, വണ്ണിന്റെ പ്രീ ഇമേജ് ആണ് എ, ടുവിന്റെ പ്രീ ഇമേജ് ആണ് ബി, ത്രീയുടെ പ്രീ ഇമേജ് ആണ് സി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, അത് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ എന്താ, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെന്റ്സുകൾക്കും ഓരോ ഇമേജുകൾ ബിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽ മൂന്ന് എലമെന്റ്സുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആണല്ലോ. സോ ഇവിടെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ എലമെന്റ്സിലും ബിയിൽ ഓരോ എലമെന്റ്സുകൾ വീതമുണ്ടല്ലോ അല്ലെ. എയ്ക്ക് ഒറ്റ ഇമേജ്
വൺ ബിയിലുണ്ട്, ബിക്ക് ഒറ്റ ഇമേജ് ടു ബിയിലുണ്ട്, സിക്ക് ഒറ്റ ഇമേജ് ത്രീ ബിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് പറയാം, ദിസ് ഇസ് എ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതൊരു ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് നോക്കുന്ന സമയം നമുക്ക് മനസ്സിലാവും, പി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ക്യു എന്ന് പറയുന്ന സെറ്റിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. കൂടുതൽ ഇനി അതിന്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, കാരണം പി എന്ന് പറയുന്ന ഒരു സെറ്റിന് അകത്ത് നാല് എലമെന്റ്സുകളാണ്, ക്യു എന്ന് പറയുന്ന ഒരു സെറ്റിന് അകത്ത് നാല് എലമെന്റ്സുകളാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നാല് എലമെന്റ്സുകൾക്കും നമുക്ക് എന്ത് വേണം, ഓരോരോ ഇമേജുകൾ വേണം. അതുണ്ട് എങ്കിൽ അതൊരു ഫംഗ്ഷൻ ആണ്. നോക്കിയാ ഉണ്ടോന്ന്, വൺ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിന് വൺ എന്ന് തന്നെ ഒരു ഇമേജ് ഉണ്ട്, ടു എന്ന് പറയുന്നതിന് ഫോർ ഉണ്ട്, ത്രീ എന്ന് പറയുന്നതിന് നയൻ ഉണ്ട്, ഫോർ എന്ന് പറയുന്നതിന് ഇമേജ് ആയിട്ട് സിക്സ്റ്റീൻ ഉണ്ട്. കണ്ടോ, എല്ലാത്തിന്റെയും സ്ക്വയർ ആയിട്ടാണ് അവിടെ ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വണ്ണിന്റെ സ്ക്വയർ, ടുവിന്റെ സ്ക്വയർ, ത്രീയുടെ സ്ക്വയർ, ഫോറിന്റെ സ്ക്വയർ, അങ്ങനെയാണ് അവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെ കേസിൽ നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും അപ്പുറത്ത് ഓരോ ഇമേജുകൾ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഒരു ഫംഗ്ഷൻ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കേസ് ഇവിടേക്ക് വരാം. ഇവിടത്തേക്ക് നോക്കുമ്പോൾ ആർ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് എസ് എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ. അവിടെ നോക്കിയാൽ ആർ എന്ന് പറയുന്ന ഒരു സെറ്റിൽ പി ക്യു ആർ എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സുകളാണുള്ളത്, എസ് എന്ന് പറയുന്ന ഒരു സെറ്റിൽ ടു ത്രീ എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയ പിയുടെ ഇമേജ് ആയിട്ട് ടു വരുന്നുണ്ട്, അതോ കുഴപ്പമില്ല, ഒറ്റ ഇമേജ് നമുക്ക് വേണ്ടതായിട്ടുള്ളൂ. ആ പിക്ക് ഒറ്റ ഇമേജ് ടു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ക്യൂ ആണ്. ക്യൂവിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്യൂവിൽ നിന്ന് ത്രീയിലേക്ക് ഒരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ആറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറിന്റെ ഇമേജ് ആയിട്ട് വീണ്ടും ടു തന്നെയാണ് വരുന്നത്. പ്രശ്നമുണ്ടോ? അവിടെ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഒരു കേസ് വന്നാലും കുഴപ്പമില്ല, അതായത് ഇമേജുകൾ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇവിടെ ടു എന്ന് പറയുന്നത് പിയുടെയും ഇമേജ് ആണ്, ആറിന്റെയും ഇമേജ് ആണ്, അത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും ഓരോന്നിനും ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം, ഒറ്റ ഇമേജ് ഉള്ളോ എന്ന് നോക്കാം. ഓക്കെ, എല്ലാത്തിനും ഇമേജും വേണം, ഒരു ഇമേജ് വരാനായിട്ട് പാടുള്ളൂ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിക്കിനും ക്യൂവിനും ആറിനും ഓരോന്ന് വീതം ഉണ്ട്. കണ്ടോ, പിന് ടു ഉണ്ട്, ക്യൂവിന് ത്രീ ഉണ്ട്, ആറിന് ടു ഉണ്ട്. സോ അതുകൊണ്ട് ഇതും ഒരു ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഫോറിലേക്ക് വരാം. ഫോറിലേക്ക് വരുന്ന സമയത്ത് ദ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് വണ്ണും മൈനസ് വണ്ണും ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് വണ്ണും ടുവും ത്രീയും ആണുള്ളത്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് വണ്ണിന് വൺ എന്നാണ് ഇമേജ് വന്നിരിക്കുന്നത്, മൈനസ് വണ്ണിനും വൺ എന്നാണ് ഇമേജ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ രണ്ടെണ്ണത്തിന് പ്രീ ഇമേജുകൾ ഇല്ല അല്ലെ, ഇവിടുത്തെ രണ്ടെണ്ണത്തിന് പ്രീ ഇമേജുകൾ ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇല്ല. ഈ ഒരു ഫസ്റ്റ് സെറ്റ് എ എന്ന് പറയുന്ന ഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് എന്തുണ്ടായാൽ മതി, അതിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സുകൾക്കെല്ലാം ഓരോ ഇമേജുകൾ വീതം ഉണ്ടായാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ വണ്ണിന് മൈനസ് വണ്ണിനും വൺ എന്ന് പറയുന്ന ഇമേജ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നാല് എക്സാമ്പിൾ നമുക്ക് വൺ ടു വൺ, മെനി ടു വൺ എന്ന് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ജസ്റ്റ് ഒരു പോയിന്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വൺ ടു വൺ ആണ്, വൺ ടു വൺ, അതായത് ഒരെണ്ണം ഒരു എലമെന്റിൽ നിന്ന് അടുത്ത ഒരു എലമെന്റിലേക്ക്, ഒറ്റ എലമെന്റിലേക്ക് പോകുന്നുള്ളൂ റിലേഷൻ. നോക്കിയാൽ എയിൽ നിന്ന് വണ്ണിലേക്ക്, ബിയിൽ നിന്ന് ടുവിലേക്ക്, സിയിൽ നിന്ന് ത്രീയിലേക്ക്, അവിടെ ഒരു പ്രശ്നമില്ല. അടുത്ത കേസിലേക്ക് നോക്കുകയാണെങ്കിൽ വണ്ണിൽ നിന്ന് വണ്ണിലേക്ക്, ടുവിൽ നിന്ന് ഫോറിലേക്ക്, ത്രീയിൽ നിന്ന് നയനിലേക്ക്, ഫോറിൽ നിന്ന് സിക്സ്റ്റീനിലേക്ക്. കണ്ടോ, ഓരോന്നിൽ നിന്ന് ഓരോന്നിലേക്ക്. മനസ്സിലായോ? ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് മെനി ടു വൺ എന്നാണ്. ഓക്കെ, മെനി ടു വൺ, അതായത് ഇവിടുന്ന് നോക്കിയാൽ പിയിൽ നിന്നും ആറിൽ നിന്നും ടുവിലേക്ക് ഇമേജ് പോകുന്നുണ്ട്. കണ്ടോ, അതായത് ഇവിടെ നോക്കിയാൽ പിയുടെയും ആറിന്റെയും ഇമേജ് ആണ് ടു എന്ന് പറയുന്നത്, ക്യൂവിന്റെ ഇമേജ് ത്രീ ആണ്. അപ്പൊ ഇതൊരു മെനി ടു വൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് വരും. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ എന്താണ്, വണ്ണിൽ നിന്നും മൈനസ് വണ്ണിലേക്കും വണ്ണിലേക്ക് പോകുന്നുണ്ട്. സോ മെനി എലമെന്റ്സുകളുടെ ഇമേജ് ആയിട്ട് വരുന്നുണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു കാറ്റഗറീനെ മെനി ടു വൺ എന്ന് പറയാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. സോ എനിവേ, ഇതാണ് ഒരു നാല് എക്സാമ്പിൾസ് ഫംഗ്ഷൻസ് ആണ് എന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫംഗ്ഷൻസ് അല്ലാത്തതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. കാരണം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ ആയിരിക്കും, ഒരു റിലേഷൻ തന്നു കഴിഞ്ഞിട്ട് അത് ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ അടുത്തൊരു കേസിൽ നമുക്ക് ഫംഗ്ഷൻ അല്ലാത്തതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ ഇപ്പൊ ഞാനൊരു മൂന്ന് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്, വൺ ടു ത്രീ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് റിലേഷൻ പോയേക്കുന്നത്.
So case നോക്കി കഴിഞ്ഞാൽ a എന്ന് പറയുന്ന സെറ്റിന്റെ അത് 3 4 5 6 എന്ന് പറയുന്ന നാല് എലമെന്റ്സ് കളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആണല്ലോ ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 3 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിൽ നിന്ന് ആ ഒരു 3 എന്ന് പറയുന്ന എലമെന്റിനെ രണ്ട് ഇമേജുകളാണ് വന്നിരിക്കുന്നത് കണ്ടോ 3 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിനെ p എന്ന് പറയുന്ന ഒരു ഇമേജും വന്നിട്ടുണ്ട് 3 എന്ന് പറയുന്ന ഒരു എലമെന്റിനെ q എന്ന് പറയുന്ന ഒരു ഇമേജും വന്നിട്ടുണ്ട് സോ അത് നമുക്ക് നമ്മുടെ കണ്ടീഷനെ എതിരാണ് അല്ലേ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു ഒറ്റ ഇമേജ് വരാനായിട്ട് പാടുള്ളൂ സോ 3 എന്ന് പറയുന്ന എലമെന്റിൽ തന്നെ രണ്ട് ഇമേജുകളാണ് അവിടെ വന്നിരിക്കുന്നത് ആ ഒറ്റ കാരണത്താൽ തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും ഇതൊരു ഫംഗ്ഷൻ അല്ല ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും നോട്ട് എ ഫംഗ്ഷൻ എഴുതാം ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓക്കേ Does not a function. ഇനി അടുത്ത കേസ് നോക്കി കഴിഞ്ഞാൽ 4 ന്റെ ഒരു ഇമേജ് ആണ് r 4 ന്റെ ഒരു ഇമേജ് ആണ് s എന്ന് പറയുന്നു സോ ആ ഒരു കേസിൽ അത് പറ്റില്ല ഇനി അടുത്ത ഇനി ഒരു റീസൺ ഉണ്ട് 5 എന്ന് പറയുന്നു 6 എന്ന് പറയുന്നേ എന്തുമില്ല ഇമേജുകൾ ഇല്ല സോ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ആൻഡ് ഓൾസോ അതിനോട് റീസൺ പറയണം സിൻസ് 3 ഹാസ് 2 ഇമേജസ് 4 ഹാസ് 2 ഇമേജസ് ആൻഡ് 5 ആൻഡ് 6 ഡസ് നോട്ട് ഹാവ് എ ഇമേജ് അങ്ങനെ മൂന്ന് റീസണുകൾ കൊണ്ടാണ് ഇത് ഒരു ഫംഗ്ഷൻ ആകാതിരുന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സോ പി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് 2 0 8 എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി 2 എന്ന് പറയുന്ന ഒരു എലമെന്റിൽ നിന്ന് 2 ഇമേജ് ആയിട്ട് 4 എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ 2 ഒരു ഇമേജ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ 0 8 നും എന്തില്ല ഇമേജ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതും എന്തല്ല ഒരു ഫംഗ്ഷൻ അല്ല കാരണം എന്താ ബിക്കോസ് 0 and 8 ഡസ് നോട്ട് ഹാസ് ആൻ ഇമേജ് കണ്ട പി എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ അകത്ത് എല്ലാ എലമെന്റ്സിനും ഇമേജ് വരേണ്ടതാണ് ബട്ട് അവിടെ അത് ഇമേജ് വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതൊരു ഫംഗ്ഷൻ അല്ല ഇനി അടുത്ത കേസ് എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഓക്കെ ഈ എയിൽക്ക് എത്ര ഇമേജുകളാണ് വന്നിരിക്കുന്നത് ചില്ലറക്കാരനല്ല അതിന് 3 ഇമേജുകളാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും എന്തല്ല ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം എന്താ എ ഹാസ് 3 ഇമേജസ് ഈ കാര്യം തന്നെ തിരിച്ചു വന്നാലോ അതായത് ഫോർ എക്സാമ്പിൾ വേറൊന്ന് ഞാൻ ജസ്റ്റ് ഇത് വരച്ചപ്പോ ഓർത്തത് കൊണ്ട് ജസ്റ്റ് പറയാണ് ഇനി ഇതേ കേസ് തന്നെ വേറൊരു രീതിയിലാണെന്ന് വിചാരിക്കുക എ അടുത്തൊരു സെറ്റ് ബി ഇവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇനി ഇവിടെ എ ബി സി ഉണ്ട് ഇവിടെ ഒറ്റ എലമെന്റ് പി എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ സോ ഈ ഒരു മൂന്ന് എലമെന്റ്സിൽ നിന്നും പിയിലേക്കാണ് വരുന്നത് എങ്കിലോ ഇതൊരു ഫംഗ്ഷൻ ആണോ ഇതൊരു ഫംഗ്ഷൻ ആണ് കാരണം എന്താ ഇതിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെന്റ്സുകൾക്കും ഓരോ ഇമേജ് ഉണ്ട് ഓരോന്ന് വീതമേ ഉള്ളൂ കണ്ടോ ഇതിൽ നിന്നും ഒരാരേ പോകുന്നുള്ളൂ ഇതിൽ നിന്നും ഒരാരേ പോകുന്നുള്ളൂ ഇതിൽ നിന്നും ഒരാരേ പോകുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷൻ ആണ് ബട്ട് ഇത് നേരെ തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ എന്തല്ല ഒരു ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ നേരത്തെ ഞാൻ വരച്ച് കാണിച്ചല്ലോ അതൊരു ഫംഗ്ഷൻ അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസുകൾ പഠിക്കാനായിട്ട് പറ്റും സോ നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ഒരു ആരോ ഡയഗ്രാം എടുത്തിട്ടുണ്ട് നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്ന റിലേഷൻസിൽ നമ്മൾ ഡൊമെയിൻ റേഞ്ച് കോ ഡൊമെയിൻ പഠിച്ചിരുന്നു അല്ലെ ഇവിടെയും നമുക്ക് ഡൊമെയിൻ റേഞ്ച് കോ ഡൊമെയിൻ എന്താണെന്നൊന്ന് നോക്കാം ഓക്കെ വ്യത്യാസം ഒന്നും ഇല്ല അവിടെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് നോക്കാം എന്തായാലും ഇവിടുത്തെ കേസിൽ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഒരു ഫസ്റ്റ് സെറ്റ് എ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ഡൊമെയിൻ എ എന്ന് പറയുന്ന 1 2 3 എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സുകൾ പ്രസന്റ് ചെയ്യുന്ന സെറ്റ് അല്ലേ അത് തന്നെയാണ് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് സോ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എ ടു ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ സെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും കാരണം എന്താ ഇപ്പൊ ഞാൻ റിലേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു റിലേഷൻ ഡിഫൈൻ ചെയ്ത് നമുക്ക് കിട്ടിക്കഴിയുന്നതിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആർ എന്ന് പറയുന്ന ആ ഒരു സെറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഓർഡേർഡ് പെയേഴ്സുകളുടെ ഫസ്റ്റ് എലമെന്റ്സുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടുന്ന സെറ്റാണ് ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ എന്നാൽ ഫംഗ്ഷനിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ ഉള്ളൂ ബട്ട് ഫംഗ്ഷനിൽ ഉറപ്പായിട്ടും ഈ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സുകളും ഫംഗ്ഷന്റെ അകത്ത് ഓർഡേർഡ് പെയേഴ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും കാരണം എന്താ അങ്ങനെ വരണം എന്നുള്ളത് ഫംഗ്ഷന്റെ കണ്ടീഷന്റെ അകത്തുള്ളതാണ് അല്ലെ
കാരണം എയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സുകൾക്കും എന്തുണ്ടായിരിക്കണം ഓരോ ഇമേജുകൾ ഉണ്ടായിരിക്കണം എങ്കിലേ അതൊരു ഫംഗ്ഷൻ ആയിട്ട് മാറത്തുള്ളൂ സോ ഉറപ്പായിട്ടും ഈ ഒരു ഓർഡേർഡ് പെയേഴ്സുകൾ എല്ലാം തന്നെ എവിടെ ഉണ്ടായിരിക്കും ഫംഗ്ഷന്റെ അകത്ത് ഉണ്ടായിരിക്കും സോ ഉറപ്പായിട്ടും ഓർഡേർഡ് പെയേഴ്സിന്റെ എല്ലാം ആദ്യത്തെ എലമെന്റ്സുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തു തന്നെ കിട്ടത്തുള്ളൂ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നെ കിട്ടത്തുള്ളൂ സോ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഒന്നും നോക്കാതെ നമുക്ക് പറയാം ഈ ആദ്യത്തെ സെറ്റ് തന്നെയാണ് അതിന്റെ ഡൊമെയ്ൻ എന്ന് ക്ലിയർ ആണ് ഇനി അടുത്ത കേസ് റേഞ്ചിലേക്ക് വരാം ഓക്കേ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം ഈ ഒരു സെറ്റ് മൊത്തം എന്ന് പറയാനായിട്ട് പറ്റുമോ ഇല്ല അവിടെയും നമ്മൾ ഈ ഒരു സെറ്റിനെ എന്തെന്നാ പറയുന്നത് കോ ഡൊമെയ്ൻ എന്നാ പറഞ്ഞിരുന്നത് നിങ്ങൾ എടുത്ത് ആ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ടാമത്തെ സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് റിലേഷൻ പോകുന്നതെങ്കിൽ ബിനെ കോ ഡൊമെയ്ൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെയും നമുക്ക് ബിനെ കോ ഡൊമെയ്ൻ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ബി എന്ന് പറയുന്ന കോ ഡൊമെയ്ൻ തന്നെയാണ് എന്നാൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താ അവിടെ എന്തായിരുന്നു ഞാൻ ജസ്റ്റ് ലിങ്ക് ചെയ്ത് പറയാണ് അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകും റേഞ്ച് അവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കിട്ടുന്ന സെറ്റിന്റെ അകത്തെ ഓർഡേർഡ് പെയേഴ്സുകളുടെ രണ്ടാമത്തെ എലമെന്റ്സുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെയും അതേപോലെ തന്നെ ഉള്ളൂ ബട്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡേർഡ് പെയേഴ്സ് ബിയിലേക്ക് വരുമ്പോൾ വണ്ണിന്റെ വണ്ണ് വരുന്നുണ്ട് സോ വണ്ണ് ഉറപ്പായിട്ടും ഈ ഒരു റേഞ്ചിന്റെ അകത്ത് കാണും ടൂവിന്റെ ഇത് ഫോർ വരുന്നുണ്ട് സോ സെക്കൻഡ് എലമെന്റ് ഫോർ ആണ് വരുന്നത് അത് കാണും സിക്സ് കാണുമോ സിക്സ് കാണില്ല ബിക്കോസ് ഒന്നിന്റെയും ഇമേജ് ആയിട്ട് സിക്സ് വരുന്നില്ല സോ ഉറപ്പായിട്ടും ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു ഓർഡേർഡ് പെയർ ഇവിടുത്തെ ഫംഗ്ഷന്റെ അകത്ത് എഫിന്റെ അകത്ത് ആരൊക്കെ ആയിരിക്കും ഉള്ളത് ഇങ്ങനെ എഴുതി കാണിക്കാം സെറ്റിന്റെ അകത്ത് വൺ വൺ എന്ന് പറയുന്നത് ഒരാൾ കാണും അതുപോലെ തന്നെ ടു ഫോർ കാണും അതുപോലെ തന്നെ ത്രീ നയൻ കാണും കണ്ട ഇത്രയും ഓർഡേർഡ് പെയേഴ്സുകളാണല്ലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിന്റെ അകത്ത് ഉറപ്പായിട്ടും ഈ എയിലെ എല്ലാ എലമെന്റ്സുകളും വരും വണ്ണും കാണും ടൂവും കാണും ത്രീയും കാണും കാരണം എന്താ എങ്കിൽ മാത്രമേ അത് ഫംഗ്ഷൻ ആയിട്ട് മാറത്തുള്ളൂ എന്നാൽ രണ്ടാമത്തെ എലമെന്റ്സുകളെ നോക്കുകയാണെങ്കിൽ വൺ ഫോർ നയൻ അത് കമ്പൽസറി ആയിട്ട് വരണം എന്ന് നിർബന്ധമില്ല ഇവിടെ ഈ സിക്സ് വന്നിട്ടില്ല കണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബീനെ മൊത്തമായിട്ട് എടുക്കാൻ പറ്റില്ല പകരം നമുക്ക് എന്ത് പറയാം ഈ ഒരു ഓർഡേർഡ് പെയറിൽ കിട്ടുന്ന ഈ നമ്പേഴ്സുകളുടെ സെറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളു ഇനി ഈ കിട്ടുന്ന ഈ നമ്പേഴ്സുകൾ എന്താണ് കിട്ടുന്ന ഈ എലമെന്റ്സുകൾ ഇമേജുകളല്ലേ ഈ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആണ് വൺ എന്ന് പറയുന്നത് ടൂവിന്റെ ഇമേജ് ആണ് ഫോർ എന്ന് പറയുന്നത് ത്രീന്റെ ഇമേജ് ആണ് നയൻ എന്ന് പറയുന്നത് സോ ഈ ഒരു ആരോ ഡയഗ്രത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്ത് പറയാം ഇമേജുകളുടെ സെറ്റിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത് കണ്ടോ വണ്ണിന്റെ ഇമേജ് വണ്ണ് അത് അതുകൊണ്ട് ഇതിനകത്ത് കാണും ടൂവിന്റെ ഇമേജ് ആണ് ഫോർ സോ ഫോർ ഇവിടെ കാണും ത്രീന്റെ ഇമേജ് ആണ് നയൻ സോ ഇതിവിടെ കാണും ക്ലിയർ ആണ് അതേപോലെ തന്നെ ഈ കോ ഡൊമെയിനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം അവിടെ പറഞ്ഞ അതേപോലെ തന്നെ കോ ഡൊമെയിനിലേക്ക് വരുമ്പോൾ സെക്കൻഡ് സെറ്റ് മൊത്തമായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കോ ഡൊമെയിൻ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് വൺ ഫോർ സിക്സ് നയൻ ആണ് ക്ലിയർ ആണ് വൺ ഫോർ സിക്സ് നയൻ ആണ് ഇതിന്റെ അകത്ത് കോ ഡൊമെയിൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജുകളുടെ സെറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കോ ഡൊമെയിൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഇതിന് മുന്നേ നമ്മൾ കുറച്ച് ആരോ ഡയഗ്രാംസ് എക്സാമ്പിൾ പറഞ്ഞിരുന്നു ആ എക്സാമ്പിളിന്റെ അകത്തു നിന്നെല്ലാം നിങ്ങൾ ഡൊമെയിനും റേഞ്ചും കോ ഡൊമെയിൻസും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്താ ഓരോന്നിന്റെയും ഡൊമെയിന് റേഞ്ച് കോ ഡൊമെയിൻ നമ്പേഴ്സ് ഇട്ടിട്ട് എഴുതിയിരുന്നാൽ മതി അപ്പൊ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണോ അല്ലേ ക്ലിയർ ആണല്ലോ സോ ഈ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ചെക്ക് വെദർ ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫംഗ്ഷൻസ് ഇവിടെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ടു വൺ ത്രീ വൺ ഫോർ ടു ഫൈവ് ത്രീ സിക്സ് വൺ എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു റിലേഷൻ തന്നിരിക്കുന്നത് സോ ഇതിൽ പ്രത്യേകിച്ച് പാടുള്ള കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ ഓരോ ആദ്യത്തെ ഓരോ എലമെന്റ്സുകൾ ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് ടേം ഈ ഒരു ഓർഡേർഡ് പെയറിന്റെ ആദ്യത്തെ ടേമുകൾ ഈ ഓരോന്നിനും ഓരോ ഇമേജുകളെ ഉള്ളോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി ഇവിടെ നോക്കിയേ ടൂവിന് ഇവിടെ വൺ എന്ന് പറയുന്ന ഒരു ഇമേജ് വന്നിട്ടുണ്ട് സോ ടൂവിന് വൺ എന്ന് പറയുന്ന ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ഇനി ടൂവിന് തന്നെ അടുത്തൊരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനായി മാറത്തില്ല സോ ഇവിടെ നോക്കിയാൽ ടൂവിന്റെ ഇമേജ് വൺ ആണ് ത്രീന്റെ ഇമേജ് വൺ ആണ് ഫോറിന്റെ ഇമേജ് ടു ആണ് ഫൈവിന്റെ ഇമേജ് ത്രീ ആണ് സിക്സിന്റെ ഇമേജ് വൺ ആണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ എലമെന്റ്സുകൾക്കും ഓരോരോ ഇമേജുകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഡൗട്ട് ആവുകയാണെങ്കിൽ ജസ്റ്റ് അതിന്റെ ആ ഒരു ആരോ ഡയഗ്രാം വരച്ച് നോക്കിയാൽ മതി നോക്കിയേ ഫസ്റ്റ് സെറ്റ് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെന്നിരിക്കട്ടെ ഇതിന്റെ അകത്തുള്ള ആദ്യത്തെ എലമെന്റ്സുകൾ ടു ത്രീ ഫോർ ഫൈവ്
6 അടുത്ത സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് ആണ് അടുത്ത കേസ് വരുമ്പോൾ 1 2 3 ഓക്കേ മൂന്ന് എലമെന്റ്സ്കളേ ഉള്ളൂ 2 ന്റെ ഇമേജ് 1 ആണ് 3 ന്റെ ഇമേജ് 1 ആണ് 4 ന്റെ ഇമേജ് 2 ആണ് 5 ന്റെ ഇമേജ് 3 ആണ് 6 ന്റെ ഇമേജ് 1 ആണ് ഇതൊരു ഫങ്ഷൻ ആണോ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആരോ ഡയഗ്രം വരച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇതിന്ന് തന്നെ ക്ലിയർ ആണ് ശരിക്കും ഫങ്ഷൻ അല്ലാത്ത ഒരു എണ്ണത്തിന്റെ എക്സാമ്പിൾ കൂടി ഞാൻ കാട്ടിത്തരാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഇന്ന് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4, 5, 6 എല്ലാത്തിനും ഓരോ ഇമേജുകളുണ്ട് 2 ത്രീക്കും 6 1 ഇമേജ് ആയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് പ്രശ്നമില്ല ബട്ട് 2 ഒറ്റ ഒരു ഇമേജേ ഉള്ളൂ 3 ഒരു ഇമേജേ ഉള്ളൂ 4 ഒരു ഇമേജേ ഉള്ളൂ 5 ഒരു ഇമേജേ ഉള്ളൂ 6 ഒരു ഇമേജേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫങ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും സിൻസ് എവരി എലമെന്റ് ഇൻ ദ ഡൊമെയ്ൻ ഓഫ് ആർ ഹാസ് unique image therefore it is a function alle domain art r inde domain il present cheyidirikkunna ella elements galkkum unique aayittulla oru image undayathu kondu thanne namukku parayanayittu sadhikkum endha idoru function aanu ennu okay സോ ഇതിന്റെ ഡൊമെയിനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഡൊമെയിൻ എന്തായിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നതിന്റെ അകത്ത് സെറ്റിന്റെ അകത്ത് ആരൊക്കെ ആയിരിക്കും 2, 3, 4, 5, 6 ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നതിന്റെ സെറ്റിന്റെ അകത്ത് ആരൊക്കെ ആയിരിക്കും 1, 2, 3 ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മുടെ ഡൊമെയിനും റേഞ്ചുമായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം അതാണ് നമ്മുടെ അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സെറ്റിന്റെ അകത്ത് 1, 2, 3, 4, 5 5 ഓർഡർ പെയർസുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നിന്റെയും ഇമേജുകൾ നമുക്ക് നോക്കാം 2 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് 2 ആണ് ഓക്കെ ഇവിടെ നോക്കിയേ വീണ്ടും അതേ എലമെന്റിന്റെ തന്നെ ഇമേജ് 4 ആയിട്ടും വരുന്നുണ്ട് അതായത് ഒരു എലമെന്റിന് തന്നെ 2 ഇമേജുകളാണ് വരുന്നത് അല്ലെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആ സെറ്റിനകത്ത് 2, 3, 4, 5 ആണ് വരുന്നത് അടുത്ത ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിന്റെ അകത്ത് 2, 4, 3, 5 അല്ലെങ്കിൽ 2, 3, 4, 5 ഏതായാലും കുഴപ്പമില്ല അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 വരുന്നുണ്ട് 2 തന്നെ 4 വരുന്നുണ്ട് കണ്ട അതേപോലെ 3 ആണ് വരുന്നത് 4 ആണ് വരുന്നത് 5 ആണ് വരുന്നത് കണ്ട അപ്പൊ 2 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റിന് 2 ഇമേജുകളാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതെന്തല്ല ഇതൊരു ഫങ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം എന്താ സിൻസ് 2 ഹാസ് 2 ഇമേജസ് 2 and 4 it is not a function അതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ സോ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഒരു റിലേഷൻ തന്നതിന് ശേഷം അത് ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇനി ഫംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ഫംഗ്ഷൻ ആയില്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുക ഇനി അതിനുശേഷം അതിന്റെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും എഴുതുക ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഇതിന്റെ അകത്ത് റിയൽ ഫംഗ്ഷൻ റിയൽ വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ടോപ്പിക്ക് അതോടൊപ്പം തന്നെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ട് ശരിക്കും ഇന്നത്തെ ഈ ഒരു സെഷന്റെ അകത്ത് ഈ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞാൻ ആ റിയൽ ഫംഗ്ഷൻ റിയൽ വാല്യൂ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബട്ട് അത് എക്സാമ്പിളും കൂടെ ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ച് ലെങ്തി ആവും സോ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആ ഒരു ടോപ്പിക്കും അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഐഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാലും മതി സോ ക്ലാസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിന്റെ ബാക്കി സെഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ